എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ എം ജി യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 17-ാം തീയതി മുതൽ 19-ാം തീയതി വരെ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്കും അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഇരുഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ ഈ ഒരു അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്നവർ, അതുപോലെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ അഡ്മിഷൻ എടുക്കാതിരുന്ന വിദ്യാർത്ഥികൾ, ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ പ്രവേശനം റദ്ദാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ചും അപേക്ഷയിൽ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സർക്കുലർ പ്രകാരം പറഞ്ഞിട്ടുള്ളത് എം ജി സർവശാല ഏകജാലകം, അതായത് ബിരുദ ഏകജാലക പ്രവേശനം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഓൺലൈൻ രജിസ്ട്രേഷന് 17-ാം തീയതി 2024 മുതൽ 19-ാം തീയതി 2024 വൈകുന്നേരം 4 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുന്നതായിരിക്കും. മഹാത്മാഗാന്ധി സർവശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എയ്ഡഡ് സർക്കാർ ആൻഡ് അസിസ്റ്റൻസ് സയൻസ് കോളേജുകളിലെ ഏകജാലം വഴിയുള്ള ബിരുദ പ്രവേശനത്തിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഇതുവരെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കാത്തവർക്കും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു പ്രവേശനം ലഭിച്ചതിന് ശേഷം റിജക്റ്റ് ആയിപ്പോയവർക്കും നിശ്ചിത സമയത്ത് പ്രവേശനമെടുക്കാൻ സാധിക്കാത്തവർക്കുമായിട്ട് അപേക്ഷിക്കുന്നതിനുള്ള സൗകര്യം, അതായത് എല്ലാവർക്കും, അതായത് ഈ ഒരു എല്ലാ വിഭാഗത്തിലും ഉൾപ്പെടുന്നവരാണ് ഇത് മൊത്തമായിട്ട്, അതായത് ഇതുവരെ അപേക്ഷ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കിട്ടിയത് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിശ്ചിത സമയത്ത് പ്രവേശനം എടുക്കാൻ സാധിക്കാത്തവർക്കുമായിട്ട് ഈ ഒരു അപേക്ഷ നൽകാനുള്ള സൗകര്യം 19-ാം തീയതി വൈകുന്നേരം 4 മണി വരെ ലഭ്യമാകുന്നതാണ്. അപേക്ഷകൻ ഓൺലൈൻ അപേക്ഷയിൽ വരുത്തിയ തെറ്റ് കാരണം അലോട്ട്മെൻറ്റിന് പരിഗണിക്കപ്പെടാത്തവർക്കും അലോട്ട്മെൻറ്റിലൂടെ ലഭിച്ച പ്രവേശനം റദ്ദാക്കിയവർക്കും പ്രത്യേകമായി ഫീസ് അടക്കാതെ തന്നെ തൻ്റെ നിലവിലെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ പാസ്വേഡും ഉപയോഗിച്ച് cap.mgu.ac.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഓപ്ഷനുകൾ പുതുതായിട്ട് നൽകേണ്ടതാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ പുതുതായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ട, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട എന്നീ വിഭാഗങ്ങൾക്കായിട്ടുള്ള പ്രത്യേക ലിങ്കിലൂടെ മാത്രം നിലവിൽ അപേക്ഷിച്ചിട്ടുള്ളവർ തങ്ങളുടെ നിലവിലെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷകനുമായി താൻ നേരത്തെ നൽകിയിട്ടുള്ള അപേക്ഷയിലെ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താവുന്നതും പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകാവുന്നതുമാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ അപേക്ഷകരും പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. ഓപ്ഷനുകൾ നൽകിയ ശേഷം അപേക്ഷ സേവ് ചെയ്ത് ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയുടെയോ ഓപ്ഷനുകളുടെയോ പ്രിൻ്റൗട്ട് സർവശാലയിലേക്ക് നൽകേണ്ടതില്ല, അത് സമർപ്പിക്കേണ്ടതില്ല. വിവിധ കോളേജിലെ ബിരുദ പ്രോഗ്രാമുകളിലെ ഒഴിവുകളുടെ വിശദാംശങ്ങൾ സർവശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷനായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു cap.mgu.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. സ്ഥിരപ്രവേശനം എടുത്ത വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കുകയും എന്നാൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ പുതുതായിട്ട് ലഭിക്കുന്ന ആ ഒരു അലോട്ട്മെൻറ്റിലേക്ക് നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ പ്രവേശനം നേടേണ്ടി വരും. ഇത്തരക്കാരുടെ മുൻ പ്രവേശനം റദ്ദാക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അതിനാൽ സ്ഥിരപ്രവേശനം എടുത്തവർ ശ്രദ്ധിച്ചു മാത്രം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ നൽകുക. ഒരു തവണ ക്യാപിലൂടെ അപേക്ഷാ ഫീസ് അടച്ചവർ വീണ്ടും ഫീസ് അടക്കാതെ തന്നെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സംവരണം ചെയ്ത സീറ്റുകളിലേക്കും കമ്മ്യൂണിറ്റി മെറിറ്റ് സീറ്റിലേക്കും 19-ാം തീയതി വൈകുന്നേരം 4 മണി വരെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാക്കൻസി ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ